السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائي من أبدا على حبيبك خير الخلق كلهم. دل میں خدا کی محبت بسا لو اپنے چہرے کو نماز سے نورانی بنا لو. دنیا کی محبت سے کیا ملے گا دوستو نبی کی سنت سے جنت سجا لو. رضا سے پوچھا یہ شان کیسی ہے عطا رضا نہیں پتا یہی نبی 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 نبی. اللهم صل وسلم وبارك عليه. سروادرنيرايا
പണ്ഡിതന്മാർ, മുഅ്മിനീങ്ങൾ, നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനും കേൾക്കാനും അതിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കുന്നത് മുഖേന അള്ളാഹുവിന്റെ ഖുർബ് സാമീപ്യം കരഗതമാക്കാനും ഈ മഹത്തായ ബദറുൽ ഹുദ എന്ന സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹുബ്ബുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചടങ്ങിലാണ് നാം ഉള്ളത്. ഒരു നീണ്ട പ്രഭാഷണത്തിന് ഇപ്പോൾ ഇവിടെ നേരമില്ല. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഖവാലിയും അതുപോലെ തന്നെ തുടർന്ന് നടക്കുന്ന ബുർദ ചടങ്ങാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ ഇതിനു മുമ്പ് ഉസ്താദുമാർ ഇവിടെ നൽകുകയുണ്ടായി. സത്യത്തിൽ നാം ഒക്കെ ആ ഉസ്താദുമാരുടെ അരികിൽ ഓതിപ്പടിച്ച ശിഷ്യഗണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സംസാരിക്കുന്നതിന് മുമ്പ് എന്റെ രണ്ടു ഉസ്താദുമാർ ഇവിടെ സംസാരിച്ചു. ആദരണീയരായ കട്ടിപ്പാറ ഉസ്താദും ബഹുമാനപ്പെട്ട സി ഉസ്താദും നമുക്ക് അറിവ് പകർന്നു തന്ന ഉസ്താദുമാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഭാഷണങ്ങളിൽ നാം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊക്കെ ദീനീപരമായ വിഷയങ്ങളാകുമ്പോൾ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ച കാര്യങ്ങളല്ലാതെ നമുക്ക് പറയാനില്ല. ബഹുമാനപ്പെട്ട സി ഉസ്താദും കട്ടിപ്പാറ ഉസ്താദും ഇവിടെ സംസാരിച്ച ഹസൻ ഉസ്താദും അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സി ഉസ്താദിന്റെ മർക്കസിലെ ക്ലാസ് സത്യത്തിൽ എല്ലാ മുത്തഅല്ലിമീങ്ങളും പ്രഭാഷണത്തിന്റെ മാറ്റർ ഉണ്ടാക്കുന്ന ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ക്ലാസ്സിന് ഒരു പ്രത്യേകമായ ഡയറി, ഒരു സ്പെഷ്യൽ ഡയറി ഉസ്താദിന്റെ ക്ലാസ്സിന് പ്രത്യേകിച്ച് ഉസ്താദിന്റെ ആ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്ന പോയിന്റുകൾ ശേഖരിച്ചു വെക്കാൻ മാത്രം വിദ്യാർത്ഥികളായ നാം ഒക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഘോരമായ ശൈലിയല്ലെങ്കിലും എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു ഇവിടെ തന്നെ ഉസ്താദ് നടത്തിയത്. അല്ലാഹു തആല നമ്മുടെ സർവ ഉസ്താദുമാർക്കും നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും നമുക്കെല്ലാവർക്കും അവന്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് വർദ്ധിപ്പിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഒരൽപനേരം നിങ്ങളോട് സംസാരിച്ച് ഞാൻ നിർത്തുന്നു. വൈകുന്നേരം കണ്ണൂർ കണ്ണവം വെളുമ്പത്ത് മക്കാമ് ഉറൂസ് പരിപാടിയിൽ പ്രസംഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നാളെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് പുലിക്കൽ എന്ന സ്ഥലത്ത് പ്രഭാഷണം ഏറ്റിട്ടുമുണ്ട്. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ഏറ്റവും കൂടുതൽ ഓർക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? കാരണം ഏതൊരാൾക്കും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഏതൊരാൾക്കും ഒരു നിഅമത്ത് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളിലുള്ള പ്രയാസം ഇല്ലാതെയാകണമെങ്കിൽ അതിനെല്ലാം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ കിതാബ് റിസാല എന്നൊരു കിതാബുണ്ട്. അതിൽ എഴുതി വെച്ചത് കാണാം, മാ മിൻ അഹദിൻ യുസീബുഹു നിഅമത്തുൻ, ഏതൊരാൾക്കും നിഅമത്ത് ലഭിക്കുമ്പോൾ അതല്ലെങ്കിൽ ഉള്ള പ്രയാസം ഇല്ലാതെയാകുമ്പോൾ അതിനെല്ലാം കാരണം ഇല്ലാ വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കാരണമായിട്ടല്ലാതെ ഒരാൾക്കും ഒരു നിഅമത്തും ലഭിക്കില്ല, ഒരാളുടെ പ്രയാസവും അല്ലാഹു ഇല്ലാതെയാക്കില്ല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാതെ നമുക്ക് ഒരു നിഅമത്തും സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും പൊതുവായും വിശിഷ്യ സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നതിന്റെ കാരണം തന്നെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുകയും വേണം എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഈമാനിന്റെ മാധുര്യം എത്തിക്കുക എന്നതാണ്. ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും പ്രധാനമാണ് ഈമാനിന്റെ മാധുര്യം കിട്ടണം എന്നത്. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാവർക്കും അനിവാര്യമാണ്. ഹലാവത്തുൽ ഈമാൻ എത്തിക്കുക എന്നത്, ഈമാനിന്റെ മാധുര്യം കിട്ടുക. ആ ഈമാനിന്റെ മാധുര്യം കിട്ടുമ്പോഴാണ് പലപ്പോഴും ഒരു സത്യവിശ്വാസി യഥാർത്ഥ സത്യവിശ്വാസിയാകുന്നത് തന്നെ. പലപ്പോഴും നാമൊക്കെ അബദ്ധത്തിൽ എത്തിപ്പെടുന്നതും തെറ്റുകളിൽ വീണു പോകുന്നതുമൊക്കെ ആ ഈമാനിന്റെ മാധുര്യം വേണ്ടതുപോലെ നമുക്ക് എത്തിക്കാത്തത് കൊണ്ടാണ്. ആ ഈമാനിന്റെ മാധുര്യം നമുക്ക് കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാനമായും പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൂന്ന് കാര്യങ്ങൾ മങ്കുന്ന ഫീഹി, ആ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, അയാൾ ഈമാനിന്റെ മാധുര്യം എത്തിച്ചു. ആ മൂന്ന് കാര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു കാര്യം മാത്രമാണ്. മറ്റു രണ്ടു കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയാനും വിശദീകരിക്കാനും നേരമില്ല. ആദ്യത്തെ കാര്യം, ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, എല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. അപ്പോഴാണ് ഈമാനിന്റെ മാധുര്യം ഒരാൾക്ക് എത്തിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഈമാനിന്റെ മാധുര്യം ഒരാൾക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കണം എന്നതാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ മാധുര്യം എത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ആരെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചത് ആരെല്ലാമാണ്? എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കണം. കാരണം എന്താണ്? എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃകയുണ്ട്. ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ വേണം, അദ്ദേഹത്തിന്റെ ജീവിത ശൈലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അദ്ദേഹം ഏത് രൂപത്തിൽ ജീവിക്കണം, അത് ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വലിയ മാതൃകയുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന,
തീർച്ചയായും നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരു നല്ല മാതൃകയുണ്ട് കേട്ടോ. എങ്ങനെ നടക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. ഒരു സദസ്സിലേക്ക് കടന്നു വന്നാൽ എന്തു ചെയ്യണം ഹബീബായ തങ്ങളിൽ മാതൃകയുണ്ട്. ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃകയുണ്ട്. ഒരു സദസ്സിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ എങ്ങനെ പോകണം എപ്പോൾ എണീറ്റ് നിൽക്കണം ഹബീബായ തങ്ങളിൽ മാതൃകയുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃകയുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നു അത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതുപോലെ ഒരു നേതാവിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടത് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ തലമുടിയിലെ അതുപോലെ തന്നെ താടി രോമങ്ങളിൽ എത്ര മുടികളാണ് എത്ര രോമങ്ങളാണ് നിരച്ചിരുന്നത് അതുവരെ കൃത്യമായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണ്? ഇവിടെ എത്രയോ നേതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ അവരെ കുറിച്ചൊന്നും ഇതുപോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഹബീബായ തങ്ങളെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെടാനുള്ള കാരണം എന്താണ്? തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നൊരു സമൂഹം ഇവിടെയുണ്ട്. ആ തങ്ങളിൽ ഒരുപാട് പേർക്ക് മാതൃകയുണ്ട്. ആ മാതൃക സ്വീകരിക്കാൻ ഒരു സമൂഹം ഇവിടെ ഒരുങ്ങി നിൽക്കുമ്പോൾ ആരിലാണോ മാതൃകയുള്ളത് ആ നേതാവിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തപ്പെടണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് എങ്ങനെയാണ് അതുവരെ ഹദീസിന്റെ കിതാബുകളിലുണ്ട്. മുഅ്മിനീങ്ങളെ, അവിടുന്ന് മൂന്ന് വിരലുകളിലൂടെ അല്ലാതെ അഥവാ ഈ കാണുന്ന മൂന്ന് വിരലുകളിലൂടെ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല. കണ്ടോ നിങ്ങൾ? അപ്പൊ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്ന ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ സ്വീകരിക്കേണ്ട രൂപം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എല്ലാവർക്കും മാതൃകയുള്ളത് കൊണ്ട് തന്നെ ആ ഹബീബിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരാളും മാറി നിന്നില്ല. ഇവിടെ ആരെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്, ഏതെല്ലാം വസ്തുക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്? സുബ്ഹാനല്ലാഹ്, അറിയില്ലേ, വൃക്ഷങ്ങൾ ഹബീബായ തങ്ങളെ സ്നേഹിച്ചു. കല്ലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചു. പർവ്വതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയം വെച്ചു. മൃഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇമാം തബറാനി റളിയല്ലാഹു അൻഹ മുഅ്ജമുൽ കബീരിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഇന്ദന ദാജിനുൻ ഫീ ബൈത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു മൃഗമുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു മൃഗമുണ്ടായിരുന്നു. ആ മൃഗത്തിന് രണ്ട് ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുള്ള സമയത്ത് ഒരു ശൈലിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ വേറെ ഒരു ശൈലിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഏതാണ് ആ രണ്ട് വ്യത്യസ്തമായ ശൈലികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലായാൽ ഖറ വ സബത മകാന,
ആ മൃഗം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ മൃഗം എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുകയാണ്. ആ മൃഗം ചാടിക്കളിക്കൂല, ആ മൃഗം തുള്ളിക്കളിക്കൂല, ആ മൃഗം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല. എന്തേ കാരണം? കാരണം ഹൈബത്തൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനമാണ്, ആ നേതാവിനോടുള്ള ആദരവാണ്. ആ മൃഗം ചിന്തിക്കുകയാണ്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നതിന് പകരം, ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നതിന് പകരം ഞാൻ അങ്ങോട്ടിങ്ങോട്ട് ഓടി നടന്നാൽ, ഞാൻ ചാടിക്കളിച്ചാൽ വീട്ടിൽ എന്റെ നേതാവുണ്ടല്ലോ, ആ നേതാവിനെ ഞാനൊരു ശല്യമാകുമല്ലോ, ആ നേതാവിന് എന്നോട് വെറുപ്പുണ്ടാകുമല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനം കാരണം ആ മൃഗം ഒരൊറ്റ സ്ഥലത്ത് നിൽക്കുകയാണ്. കണ്ടോ നിങ്ങൾ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തുടർന്നുള്ള വരികളിൽ പറയാണ്, വഇദാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ ബൈത്ത്, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോയാലോ ആ മൃഗത്തിന്റെ ശൈലി മാറുകയാണ്. പിന്നെ ഖറ വസബത മകാന എന്ന പരുവത്തിൽ നിന്ന് മാറുകയാണ്. പിന്നെ എങ്ങനെയാണ്? ആ മൃഗത്തിന്റെ ശൈലി അങ്ങ് മാറി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ ആ മൃഗത്തിന്റെ ശൈലി എങ്ങനെയാണ്? ആ മൃഗം ഇങ്ങോട്ട് വരികയാണ്, അങ്ങോട്ട് പോവാണ്, ഒരൊറ്റ സ്ഥലത്ത് നിൽക്കൂല, ഒരൊറ്റ സ്ഥലത്ത് ഇരിക്കൂല. എന്തേ കാരണം? ഷൗഖൻ ലിറുയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ എവിടെയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ആ മൃഗത്തിന് ഇരിക്കാൻ കഴിയില്ല. ഹബീബായ തങ്ങളെ കാണാതെ ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാത്തതിനുള്ള ആ ഒരു വ്യാകുലതയാണ്. കണ്ടോ, ഒരു മൃഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന രൂപമാണത്. നിങ്ങൾക്കറിയില്ലേ, ഒരു ഉടുമ്പിന്റെ ചരിത്രം നിങ്ങൾ കേട്ട് കാണും. മഹാന്മാരായ പണ്ഡിതന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖാദി ഇയാദ് തങ്ങള് കിതാബ് ഷിഫയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു ഉടുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു, ഒരു ഉടുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചു. അതെങ്ങനെയാണ്? എങ്ങനെയാണ്? ഒരു അറബിയായ മനുഷ്യൻ, ജാ അൽ അറബിയു വഖദ് സ്വാദ ലബ്ബാ, ഒരു അറബിയായ മനുഷ്യൻ ഒരു ഉടുമ്പിനെ വേട്ടയാടി. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് ഉടുമ്പിനെ തിന്നുന്നതിന് വിരോധമില്ല. ഉടുമ്പിനെ തിന്നൽ നിർബന്ധമാണ് എന്നോ സുന്നത്താണ് എന്നോ അല്ല പറയുന്നത്, മറിച്ച് തിന്നുന്നതിന് വിരോധമില്ല, ഹലാലാണ്, അനുവദനീയമാണ്. അതേസമയം ഒരു അറബിയായ മനുഷ്യൻ ഒരു ഉടുമ്പിനെ വേട്ടയാടിയിട്ട് വരികയാണ്. എവിടെ ഇങ്ങോട്ടാ വരുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലേക്കാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടത്തുണ്ട്, സ്വഹാബത്ത് ചുറ്റും ഇരിക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോൾ അറബിയായ മനുഷ്യൻ സ്വഹാബത്തിനോട് ചോദിച്ചു, ആ സദസ്സിന് നേതൃത്വം നൽകുന്ന അദ്ദേഹം ആരാണ്? സ്വഹാബത്ത് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി. അതാരാണെന്ന് നിങ്ങൾക്കറിയാം വയ്യേ? അത് അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
ഇതങ്ങ് കേട്ടപ്പോൾ അറബിയായ മനുഷ്യൻ പറയുന്നു, ഞാൻ ആ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അറബി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ മനുഷ്യൻ എന്നാണ്. ആ ഗ്രാമീണ മനുഷ്യൻ പറയാണ്, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? നിബന്ധന വേറെയൊന്നുമല്ല, ഞാൻ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ട് വന്ന ഈ ഉടുമ്പ്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ട് വന്ന ഉടുമ്പ്, ആ ഉടുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. ഉടുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചാൽ മാത്രമേ ഞാൻ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കൂ, അല്ലാതെ വിശ്വസിക്കില്ല. ഇത് വല്ലാത്തൊരു നിബന്ധനയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളോടോ എന്നോടോ ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങളെ കുറിച്ച് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ കാണുന്ന ഉടുമ്പ് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. അപ്പൊ ഞാനും നിങ്ങളും എന്താ പറയാ, വേണ്ട, അങ്ങനെ നീ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ നിന്റെ വഴിക്കങ്ങ് പോയിക്കോന്നാ പറയാ. കാരണം അവനെ കൊണ്ട് എങ്ങനെയാ വിശ്വസിപ്പിക്കുക, ഈ ഉടുമ്പിനെ കൊണ്ട് എങ്ങനെയാ വിശ്വസിപ്പിക്കുക? അതേ സമയത്ത് ലോക നേതാവ് അങ്ങനെയല്ല. എല്ലാ മുഅ്ജിസത്തും നൽകപ്പെട്ട നേതാവാണ് റഹ്മത്തുൻ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറബിയായ മനുഷ്യനോട് പറയാണ്, എന്നാൽ ആയിക്കോട്ടെ, നീ വേഗം ഇസ്ലാമിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കണം. കാരണം ഉടുമ്പിനെ കൊണ്ട് നബി തങ്ങൾ വിശ്വസിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടുമ്പിനോട് സംസാരിക്കാൻ തുടങ്ങി. തങ്ങൾ കിതാബ് ശിഫയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം. ഉടുമ്പിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഉടുമ്പിനെ വിളിക്കുന്നത്? യാ ലബ്ബു, ഓ ഉടുമ്പേ, ഒരൊറ്റ വിളിയാണ് ഉടുമ്പിനെ വിളിക്കാണ്. ഞാനും നിങ്ങളും എങ്കിലും വിളിച്ചാൽ എന്താ പറയാ, നമ്മളെ കുറിച്ച് എന്താ പറയാ? അത് ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതേ സമയത്ത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ അറബിയുടെ ഡിമാൻഡിന് വഴങ്ങിയിട്ട് ആ ഉടുമ്പിനെ ഒരൊറ്റ വിളിയങ്ങ് വിളിക്കാണ്. എന്താണ് അതിന്റെ അർത്ഥം? അറബിയിൽ ലബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭാഷയിൽ ഉടുമ്പ് എന്നാണ്. എന്റെ ഭാഷയിൽ ഉടുമ്പ് എന്ന് പറയില്ല. ഞാൻ നിങ്ങളെ കേരളക്കാരനൊന്നുമല്ല, ഞാൻ കർണാടകക്കാരനാണ്. അതുകൊണ്ട് എന്റെ ഭാഷയിൽ പറയുന്നത് ഉട എന്നാണ്, ഉടുമ്പ് എന്ന് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ലബ്ബ്, ഉടുമ്പേ, ഉട, ഒരൊറ്റ വിളിയാണ്. ആ വിളി അങ്ങ് വിളിച്ചപ്പോൾ പരിസരത്ത് എത്ര ആളുകളുണ്ടോ, എല്ലാരും കേൾക്കത്തക്ക വിധത്തിൽ ആ ഉടുമ്പ് പ്രതികരിക്കുകയാണ്. ഉടുമ്പിന്റെ ഭാഷയിലല്ല മറുപടി വരുന്നത്. അങ്ങനെ ആർക്കും സംസാരിപ്പിക്കുക. അങ്ങനെ ഇപ്പൊ നമ്മൾ പോയിട്ട് മെല്ലെ ഇതാക്കിയാൽ ഉടുമ്പ് ഒച്ച ഉണ്ടാക്കും. അപ്പൊ പറയും നമ്മള് അത് എന്നോട് സംസാരിച്ചാണെന്ന് അറിയും. അങ്ങനെയാണ് പലർക്കും കരാമത്തുണ്ടാവുക. അതേസമയം ഇതങ്ങനല്ല, ഉടുമ്പിന്റെ ഭാഷയിലല്ല ഉടുമ്പ് മറുപടി പറയുന്നത്. അതാണ് പ്രാധാന്യം. പിന്നെ മനുഷ്യ ഭാഷയിൽ ഉടുമ്പ് സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടുമ്പേ എന്ന് വിളിച്ചപ്പോൾ മനുഷ്യ ഭാഷയിൽ ഉടുമ്പ് മറുപടി പറയുന്നു. എന്താണ് ഉടുമ്പ് മറുപടി പറഞ്ഞത്? അത് ആര് കേട്ടു? കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു, പരിസരത്തുള്ള സഹാബത്തും കേട്ടു, ഈ ഡിമാൻഡ് വെച്ച അറബിയും കേട്ടു. അറബിക്ക് കേൾക്കണ്ടേ? അറബിക്ക് കേൾക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഉടുമ്പ് പറയുന്നത് അറബിക്ക് കേൾക്കണം. അല്ലെങ്കിൽ ഉടുമ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അറബിക്ക് മനസ്സിലാവോ? ഇവിടെ വിഷയം തന്നെ അറബി ഇസ്ലാമിലേക്ക് വരാനുള്ള നിബന്ധനയാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ആ ഉടുമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ ഉടുമ്പ് മറുപടി പറയാണ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങൾ എന്നെ വിളിച്ചുവോ. അതാണ് അതിന്റെ അർത്ഥം. ഉടുമ്പ് മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കാണ്, റോബർട്ട് സംസാരിക്കുന്നതല്ല, ഉടുമ്പ് സംസാരിക്കാണ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്.
ഹബീബായ നേതാവേ എന്നെ വിളിച്ചുവോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉടുമ്പിനോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ ചോദ്യം എന്താണ്? മൻ തഅബുദു യാ റബ്ബു, അല്ല ഉടുമ്പേ ആരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, ആരെയാണ് നീ ഇബാദത്ത് ചെയ്യുന്നത്? ഉടുമ്പിന്റെ മറുപടി വന്നു പോയി, അല്ലദീ ഫിസ്സമാഇ അർശുഹു വഫിൽ അർളി സുൽത്താനുഹു, അർശിന്റെ അധികാരമുള്ള അല്ലാ, ഭൂമിയിൽ അധികാരമുള്ള അല്ലാ, ആ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. രണ്ടാമത്തെ ചോദ്യം ലോക നേതാവ് ഉടുമ്പിനോട് ചോദിക്കുകയാണ്, അല്ല ഉടുമ്പേ അതദരി മൻ അനാ, ഉടുമ്പിനറിയാമോ ഞാൻ ആരാണെന്നറിയാമോ? രണ്ടാമത്തെ ചോദ്യം അതാ, ഉടുമ്പിനറിയാമോ ഞാൻ ആരാണെന്നറിയാമോ? അത് ഉടുമ്പ് പറയണ്ടേ, കാരണം അയറാബി പറഞ്ഞതല്ലേ, ഉടുമ്പ് തങ്ങളെ കൊണ്ട് വിശ്വസിച്ചാലേ ഞാൻ വിശ്വസിക്കൂ, അല്ലാതെ കണ്ടാ ഞാൻ വിശ്വസിക്കൂല്ല. ഉടുമ്പിനോട് അയറാബി വന്നിട്ട് ചോദിക്കണ, തദരീമന്ന, അറിയാമോ ഞാൻ ആരാണ്? ഉടൻ തന്നെ ഉടുമ്പ് മറുപടി പറയാണ്, അറിയാതിരിക്കുമോ ഹബീബായ തങ്ങൾ ആരാണ് എന്നാണോ? മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹു തആല പറഞ്ഞയച്ച തിരുദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഇത് പറഞ്ഞതിന് ശേഷം ഉടുമ്പുമെല്ലാം തോണ്ടുകയാണ്. ആരേ? അയറാബി. സ്വന്തം വേട്ടയാടിക്കൊണ്ടുവന്ന അയറാബി അയറാബിയെ തോണ്ടുകയാണ്. എങ്ങനെയാ തോണ്ടുന്നത്? വഖദ് നജാമൻ സദ്ദഖക യാ റസൂലല്ലാ, നബിയേ തങ്ങളെ വിശ്വസിച്ചവരാരാണോ അവരൊക്കെ രക്ഷപ്പെട്ടു പോയി. എല്ലാരും കുത്തു കിട്ടിയല്ലോ അപ്പോഴേക്ക് തന്നെ, പക്ഷെ അത് വ്യക്തമായ കുത്തല്ല, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുത്താണ്. അടുത്ത കുത്തൽ വരാൻ പോവാണ്, ഡയറക്റ്റ് ആയിക്കൊണ്ടുള്ള കുത്താണ്. ഈ ഉടുമ്പ് പറയാണ്, വഖദ് ഖാബ മൻ കദബക യാ റസൂലല്ലാ, തങ്ങളെ കളവാക്കിയവരാരാണോ അവര് പരാജയപ്പെട്ടു പോയി. അയറാബിക്ക് മനസ്സിലായി, ഇതെന്നെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. ഉടൻ തന്നെ അയറാബി എന്താ ചെയ്തത്? ഫാസ്ലമല്ല അയറാബിയോ, അയറാബിയായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നു. നോക്കൂ നിങ്ങൾ, ആയിഷ ബീവി പറഞ്ഞത് മുത്തുനബി തങ്ങളെ വീട്ടിലുള്ള മൃഗത്തിന്റെ കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ സംഭവമോ വേറെ ഒരു അയറാബിയായ മനുഷ്യൻ ഒരു ഉടുമ്പിനെ വേട്ടയാടി കൊണ്ടുവന്ന സംഭവമാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്! ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മൃഗങ്ങള് പ്രിയം വെച്ചു. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. എന്താണ് നബി തങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വിശദമായി പറയാൻ നേരമില്ല, ഞാൻ ചുരുക്കുകയാണ്. ഹബീബായ തങ്ങളെ പ്രിയം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുപ്പക്കാരാ, നിന്റെ റോൾ മോഡലായി നീ കാണേണ്ടത് ലോക നേതാവിനെയാണ്. നീ മുസ്ലിമാണെന്ന് പറയുന്നു, ഹബീബായ തങ്ങളെ അനുയായിയാണെന്ന് പറയുന്നു, പക്ഷേ നിന്റെ ഹെയർ സ്റ്റൈലോ ഏതോ ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെതാണ്, സിനിമ കളിക്കാരൻ്റെതാണ്, സിനിമക്കാരൻ്റെതാണ്, സീരിയൽക്കാരുടേതാണ്, ക്രിക്കറ്റ് കളിക്കാരുടേതാണ്, ഭൗതിക താല്പര്യക്കാരുടേതാണ്. എന്നാൽ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ഇഷ്ടപ്പെടൂല, ഹബീബായ തങ്ങൾ നിന്നെ പൊരുത്തപ്പെടൂല. എന്റെ ഈമാനുള്ള സഹോദരിമാരെ, ഇടക്ക് വെച്ച് ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ഹബീബായ തങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് പ്രിയം വെക്കണോ,
അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനം പോലും വന്നു പോകരുത് കേട്ടോ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഒരേ സ്നേഹം, ഒരേ പ്രണയം, അത് മുത്തനബി തങ്ങളെ സ്നേഹിക്കലാണ്, ഹബീബായ തങ്ങളെ പ്രണയിക്കലാണ്. അതേ സമയത്ത് നിങ്ങളുടെ സ്നേഹം വഴിവിട്ട സ്നേഹമാണോ, നിങ്ങളുടെ പ്രണയം വഴിവിട്ട പ്രണയമാണോ? ഹബീബായ തങ്ങളെ വെറുപ്പിക്കലാണ്, മുത്തനബി തങ്ങളെ ദേഷ്യപ്പെടുത്തലാണ്. നിങ്ങൾ വഴിവിട്ട പ്രണയത്തിൽ കുടുങ്ങിപ്പോയാൽ മദീനയിലെ രാജാവിന്റെ കൽബ് വേദനിക്കുന്നു. ആ നേതാവിന്റെ മനസ്സ് വേദനിക്കുന്നു പെങ്ങളെ. അതുകൊണ്ടൊരൊറ്റ പ്രണയമേ വേണ്ടതുള്ളൂ, ഒരൊറ്റ സ്നേഹമേ വേണ്ടതുള്ളൂ. ചെറുപ്പക്കാരാ, ഒരു കാര്യം ഉറപ്പിച്ചോ, നീ ആരെയാണോ പ്രിയം വെക്കുന്നത് ആ നേതാവ് നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വീക്ഷിക്കുകയാണ്. നിന്റെ സുബഹി നിസ്കാരം കളാണോ ആ നേതാവ് കാണുന്നുണ്ട് മോനെ? ആ നേതാവിന്റെ മനസ്സ് വേദനിക്കുന്നു. ചെറുപ്പക്കാരാ, നീ മദ്യപാനിയാകുന്നുണ്ടോ? ചെറുപ്പക്കാരാ, നീ കഞ്ചാവിനടിമപ്പെടുന്നുണ്ടോ? ചെറുപ്പക്കാരാ, നീ ചീട്ടുകളിക്കാരനാണോ? ചെറുപ്പക്കാരാ, നീ ഹാൻസ് ഉപയോഗിക്കുന്നവനാണോ? ചെറുപ്പക്കാരാ, നീ വഴിവിട്ട് സഞ്ചരിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരാ, നീ തോന്നിവാസങ്ങളിൽ അകപ്പെടുന്നുണ്ടോ? ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ കാണാതെ, നിന്റെ ബാപ്പ കാണാതെ ഏതോ ഒരന്യ പെണ്ണിനോട് നിരന്തരമാണ് നീ ബന്ധത്തിലാണോ? ഒരു കാര്യം ഉറപ്പിച്ചോ, എല്ലാം കാണുന്ന നേതാവാണ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാ. ഈമാനുള്ള പെങ്ങളെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തല മറക്കാതെയാണോ, മുഖം മറക്കാതെയാണോ പോകുന്നത്? നിന്റെ ആ പോക്ക് നേതാവ് കാണുന്നുണ്ട്. നീ മുഖം മറക്കാതെ അന്യ പുരുഷന്മാർക്ക് മുഴുവനും നിന്റെ മുഖം കാണിച്ചുകൊണ്ടാണോ പോകുന്നത്? അവിടെ വേദനിക്കുന്നത് ആരുടെ മനസ്സാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? മദീനയിൽ വിശ്രമിക്കുന്ന നേതാവിന്റെ മനസ്സ് അതാ വേദനിക്കുന്നു. നീ പർദ ധരിക്കാതെയാണോ പുറത്തേക്ക് പോകുന്നത്? പർദയണിയാതെയാണോ പുറത്തേക്ക് പോകുന്നത്? നേതാവിന്റെ മനസ്സ് വേദനിക്കുന്നു. ചോദിക്കട്ടെ, ആ നേതാവിലില്ലാത്ത മാതൃകയുണ്ടോ? ആ നേതാവ് പഠിപ്പിക്കാത്ത വിഷയങ്ങളുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ, സ്ത്രീകളെ, ഒരു കുടുംബ ജീവിതം എങ്ങനെ വേണമെന്ന് ആ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. ബാപ്പാനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ആ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മാനെ എങ്ങനെ പരിഗണിക്കണമെന്ന് ആ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താക്കന്മാരെ എങ്ങനെ കണക്കിലെടുക്കണമെന്ന് ആ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട യുവാക്കളെ, കാരണവന്മാരെ, ഭാര്യമാരെ എങ്ങനെ കരുതണമെന്ന് ആ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. ചില പുരുഷന്മാർക്കൊരു സ്വഭാവമുണ്ട്, എന്താണത്? ഭാര്യമാരെ കരയിപ്പിക്കുന്നൊരു ശൈലി ചില പുരുഷന്മാർക്കുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് ഭാര്യമാരെ കരയിപ്പിക്കുകയാണ്. പുരുഷന്മാരെ, ഭാര്യമാരെ നിങ്ങൾ കാരണമായി കരഞ്ഞാൽ വേദനിക്കുന്നത് നേതാവിന്റെ മനസ്സാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ
ഒരു പുരുഷനെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം പറയുന്ന വാക്കെന്താണ്? ഉസവ്വിജു കലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ആദ്യം പറയാണത് ഞാൻ നിർത്തുന്നു. നിക്കാഹിന്റെ തുടക്കത്തിൽ പറയുന്ന വാക്കാണ്. പക്ഷെ അതിന്റെ മലയാളം സത്യത്തിൽ ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കാറില്ല. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ്. കേവലം പറഞ്ഞ് മലയാളത്തിലാക്കി കൊടുക്കുന്നത് എന്നും പറഞ്ഞാൽ പിന്നെ ബാക്കി അച്ചങ്ങായി പറയുന്നത് അതിന്റെ മലയാളം പറഞ്ഞുകൊടുക്കും. എന്റെ ആദ്യം പറയുന്ന ഒരു അറബി വാക്കുണ്ട്, അത് കല്യാണത്തിന് റെഡിയാകുന്ന എന്നെയും നിങ്ങളെ ഭീഷണിപ്പെടുത്തിട്ടാ താക്കീതാണ്. വല്ലാത്തൊരു കോഷൻ, ഡേഞ്ചർ കോഷൻ. എങ്ങനെ താക്കീത്? പിന്നെ എന്റെ മകളെ കെട്ടിച്ചിട്ടിരുന്നു, ശരിയാണ്. പക്ഷേ ആദ്യം ഒരു വാർണിംഗ്. എന്താ വാർണിംഗ്? നല്ല രൂപത്തിൽ നിന്റെ അടുത്ത് ഇരുത്താൻ പറ്റുമെങ്കിൽ ഇരുത്തിയാ മതി. അല്ലാന്ന് കണ്ടാൽ കരയിപ്പിച്ച്, വേദനിപ്പിച്ച്, അടിച്ച്, പീഡിപ്പിച്ച്, ബുദ്ധിമുട്ടിച്ച്, അങ്ങനൊന്നും ചെയ്യരുത്. വേഗം പറഞ്ഞേക്കണം, ഞാൻ തന്നെ വളം നോക്കിക്കോളാം എന്നാണ് ബാപ്പ ആദ്യം പറയുന്നത്. പള്ളിയിലെ ഉസ്താദ് ബാപ്പാനെ കൊണ്ട് ആദ്യം പറയിപ്പിക്കുന്നതാ. പക്ഷെ അത് ആരും കേൾക്കാറില്ല. ആകെ ഉൾക്കൊള്ളുന്നത് കെട്ടിച്ചു തന്നൊന്നും സ്വീകരിച്ചു എന്ന രണ്ട് പദങ്ങൾ മാത്രമാണ്. എന്റെ തുടക്കത്തിൽ അംഗം കൂടിയുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര പുരുഷന്മാരാണ് സ്ത്രീകളെ കരയിപ്പിക്കുന്നത്! വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ട് കരയിപ്പിക്കുന്ന എത്ര പുരുഷന്മാരാ. ഇച്ചടുത്തൊരു ചങ്ങായി പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളെ കരയിപ്പിക്കാത്ത രൂപത്തിൽ ഭർത്താക്കന്മാര് നിങ്ങളെ കരയിപ്പിക്കാത്ത രൂപത്തിൽ നിങ്ങളും ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണം. അപ്പൊ ഞാനൊരു സ്ഥലത്ത് വാദന പോയപ്പോ, വാദം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വാഹനത്തിൽ കയറുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. അവന്റെ വരവ് കണ്ടപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി, എന്തോ ഒന്നിരിക്കലോ സ്ഥാപനത്തിന് സംഭാവന തനാരായിരിക്കും, അല്ലെങ്കിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാനായിരിക്കും. സുബ്ഹാനല്ലാഹ്. മെല്ലെ വന്നിട്ട് ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ദുആ ചെയ്യാൻ വേണ്ടി പറയാനാ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, എന്റെ ഭാര്യന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദേ. ഞാൻ എന്താണ് കേസ്? ആരെ ഭാഗത്താണ് തെറ്റൊന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ ഇവനോട് പറഞ്ഞു, അല്ലാഹു തആല നിന്റെ സ്വഭാവവും നിന്റെ ഭാര്യന്റെ സ്വഭാവവും എല്ലാരും സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ, കാരണം ആരിലാണ് കുഴപ്പമെന്നും പറയാൻ പറ്റൂല. നമ്മള് വാദിന്റെ സ്ഥലത്തെത്തി ആ ചില ഉമ്മമാരിങ്ങനെ ദ്വേർക്കാൻ പറയും, എങ്ങനെ കടലാസ് കൊടുത്തേക്കും. ആ കടലാസിൽ എന്താ ഉണ്ടാവുക? പ്രത്യേകിച്ച് ദുആ ചെയ്യണം, ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കാൻ ദുആ ചെയ്യണം. പറയുന്ന മൊയിലാമാര് ദ്വേർക്കാണ്, റബ്ബേ കത്തെഴുതി അയച്ച ആ സ്ത്രീയുടെ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണം. പക്ഷെ അപ്പൊ ഒന്നും കൂടി ദ്വേർക്കണം, റബ്ബേ ആരെ സ്വഭാവമാണ് കുഴപ്പമെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ ഇത് കത്ത് എഴുതി അയച്ച സ്ത്രീയുടെ സ്വഭാവമായിരിക്കും മോശം, അത് കേട്ടിട്ടില്ലല്ലോ. ചിലപ്പോ ഭർത്താവ് ദ്വേർക്കാൻ പറയാത്തതായിരിക്കും കുഴപ്പം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ് സാറേ, എന്റെ ഭാര്യ എന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ അങ്ങ് ദുആ ചെയ്തു, നേരത്തെ പറഞ്ഞ രൂപത്തിലാ ദുആ ചെയ്തത്. എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, എന്താടാ പ്രശ്നം, എന്നോടൊന്ന് പറയാമോ? ഞാൻ ചോദിച്ചത് വാദത്തിൽ എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ ചിന്തിച്ചിട്ടാണ്. അപ്പൊ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഇപ്പം പറയാണ് പറയാൻ പറ്റും സാറേ. ഞാൻ ചോദിച്ചു, എന്താടാ പ്രശ്നം? ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ് സാറേ, അവൾ എന്നെയും എന്റെ കുട്ടികളെയും വീട്ടിലാക്കിയിട്ട് അവളെ വീട്ടിൽ പോയിരിക്കുകയാണ്, അതാണ് പ്രശ്നം. എന്നെ എന്റെ വീട്ടിലാക്കിയിട്ട് എന്റെ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് അങ്ങോട്ട് വരികയാണ്. ഇച്ചങ്ങായിക്ക് രാവിലെ നാശം കിട്ടുന്നില്ല, ഇച്ചങ്ങായി വസ്ത്രം അലക്കി കിട്ടുന്നില്ല, ഓഫീസിൽ പോകുന്ന സമയത്ത് തേച്ച് കിട്ടുന്നില്ല, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ ഓളില്ല, ഇവൻ തന്നെ പറഞ്ഞേക്കണോ? സുബ്ഹാനല്ല, അതൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ, ഇച്ചങ്ങായനെ കൊണ്ട് കഴിയോ? അതിവൻ ആലോചിക്കേണ്ടതാണല്ലോ. അപ്പോഴാണ് ഇവൻ പറയാണ്, ഞാൻ ചോദിച്ചു, അല്ല എന്തിനാ ഇവളങ്ങനെ അവളെ വീട്ടിൽ ഓടിപ്പോകാൻ കാരണം? അപ്പൊ ഇവൻ പറഞ്ഞു, സാറേ ഒരു ചെറിയ തമാശ ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, ഒരു ചെറിയ തമാശ ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, പറയാൻ പറ്റിയ തമാശയെ പറയാൻ പറ്റൂ? ചില പുരുഷന്മാർക്ക് ഒരു ഉളുപ്പുണ്ടാവൂലട്ടോ. നിങ്ങളെ കുറിച്ചല്ല, ഞാൻ നിങ്ങളൊക്കെ നല്ലവരാ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാതെ തന്നെ വയനാട്ടുകാരൊക്കെ വലിയ നല്ലവരാണ്, അള്ളാഹു വലിയ ഖൈർ പ്രദാനം ചെയ്യട്ടെ. അതേസമയത്ത് ചില പുരുഷന്മാർക്ക് തീരെ ഒരു ഉളുപ്പില്ല, ഒരു സ്വഭാവമില്ല. എന്താ കാരണം? തമാശയാണോ കാര്യാണോ ഒന്നും പറയാൻ പറ്റൂല. നേരത്തെ സി ഉസ്താദ് പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ്, തലാഖ് ചൊല്ലാണ്, ഭാര്യനെ തലാഖ് ചൊല്ലിയിട്ട് പറയാണ്,
ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, ത്വലാഖിലാണോ തമാശ ഞാൻ പറഞ്ഞു വന്നത്? ഞാൻ ഇവനോട് ചോദിച്ചു, നീ പറയാൻ പറ്റിയ തമാശ തന്നെയാണോ പറഞ്ഞത്? അതല്ല, കാര്യം തമാശയാക്കിയിട്ട് പറഞ്ഞതാണോ? അപ്പൊ ഇവൻ പറയാം, അല്ല ഉസ്താദേ, പറയാൻ പറ്റിയ തമാശയാണ്. ഞാൻ ഇവനോടൊന്നും കൂടി ചോദിച്ചു, എനിക്ക് കേൾക്കാൻ പറ്റിയ തമാശയാണോ? അപ്പൊ പറഞ്ഞു, ആ പറ്റും. അപ്പൊ നമ്മളെ ഭാര്യമാർ നമുക്ക് പ്രയോഗിക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ ചോദിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവൻ പറയാണ്, ഉസ്താദേ, ഞാൻ പറഞ്ഞ തമാശ എന്താണെന്നറിയോ? ഒരു ദിവസം ഞാൻ വീട്ടിൽ സർവ്വ ഉമ്മമാരിതും കേൾക്കണം, സഹോദരിമാരിത് കേൾക്കണം. ഇവൻ പറയാണ്, ഞാൻ വീട്ടിലെത്തിയപ്പോ ഉസ്താദേ, എന്റെ ഭാര്യന്റെ മൂഡ് ഓഫാണ്. ഭാര്യന്റെ മൂഡ് ഓഫ് ആണെന്ന് പറഞ്ഞാൽ ഭാര്യ ചിരിക്കുന്നില്ല. എന്റെ നാട്ടിൽ ഒരു അപ്പുണ്ട് കൽത്തപ്പോ എന്ന് പറയും, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൽത്തപ്പുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ കെട്ടികളെ കൊണ്ട് ഉണ്ടാക്കി തരാം. കൽത്തപ്പം. സുബ്ഹാനല്ലാഹ്. നല്ല അപ്പമാണ്, അപ്പമാണ് കഴിക്കാൻ നല്ല രസാണ്. പക്ഷേ ഇങ്ങനെ പിന്നെ കൽത്തപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാടിയതുപോലെയാണ് അത്. ചില സ്ത്രീകളെ മുഖം അങ്ങനെയാണ്, എപ്പോ നോക്കിയാലും കൽത്തപ്പനെ പോലെ ഉണ്ടാവും. വയനാട്ടിലെ ഈ പരിസരത്ത് പനമരത്ത് സ്ത്രീകളൊന്നും അല്ലട്ടോ നല്ലവരാ. ചിലപ്പോ അവരെ ഇങ്ങനെ ശപിച്ചാൽ പിന്നെ നാലരിക്ക് കൊണ്ടോട്ടി വാങ്ങാൻ ഉണ്ടാവൂല. ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ ഇതിലേക്ക് കിടക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇവൻ പറയാണ്, ഞാൻ എന്റെ ഭാര്യന്റെ മൂഡ് ഓൺ ചെയ്യാൻ വേണ്ടി അഥവാ അവളൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഞാനൊരു തമാശ പറഞ്ഞതാണ്. ആ തമാശയാണ് എന്നെ കുഴപ്പത്തിലാക്കിയത്. ഞാൻ ചോദിച്ചു, എന്താടാ നീ പറഞ്ഞ തമാശ? അഭിമുഖം പറയാണ്, ഉസ്താദേ, ഞാൻ ഇവളോട് പറഞ്ഞു, എടി നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ പള്ളിക്ക് ഒരു നേർച്ച വെച്ചു. എത്രയാ നേർച്ച വെച്ചത്? 1 രൂപ നേർച്ച. ആ 1 രൂപ നേർച്ച വെച്ചിട്ട് ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്തു, റബ്ബേ, ഈ 1 രൂപ നേർച്ചയുടെ ബറക്കത്തുകൊണ്ട് എനിക്ക് നല്ല സ്വാലിഹത്തായ ഭാര്യനെ തരണോ? അള്ളാഹ് നിന്നെ തന്നിട്ട് പറഞ്ഞു, 1 രൂപ നേർച്ചക്ക് കിട്ടുന്ന പെണ്ണ് ഇതാണ്, ഇന്റെ അപ്പുറം വേറെ നല്ല പെണ്ണ് വേറെ കിട്ടൂല. സുബ്ഹാന ജല്ല ജലാലു. ഈ തമാശ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അതാ എന്നെയും എന്റെ മക്കളെയും വീട്ടിലാക്കിയിട്ട് അവളങ്ങ് ഓടിപ്പോയിരിക്കുകയാണ്. ഞാൻ സർവ സ്ത്രീകളോട് പറയട്ടെ, ഭർത്താക്കന്മാർ തമാശ പറഞ്ഞാൽ അത് തമാശയായി കാണണോ? കുടുംബ ജീവിതം എങ്ങനെ വേണമെന്ന് മാലോകരോട് പഠിപ്പിച്ച നേതാവാണ് താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോക നേതാവിന്റെ വീട്ടിൽ തമാശ നടന്നില്ലേ? ലോക നേതാവിന്റെ കുടുംബാംഗങ്ങളിൽ തമാശ നടന്നില്ലേ? ഇപ്പോൾ ഇവിടെ പറയാനൊന്നും നേരമില്ല, ഞാൻ നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ സംസാരം നിർത്തുന്നു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്നു. ആരാണ്? മകൾ ബീവി ഫാത്തിമത്തു സഹ്റാ. ഫാത്തിമ ബീവി വന്നു. മരുമകനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് അന്ന് രാത്രി മുത്തനബി തങ്ങളെ വീട്ടിലാണ് ഭക്ഷണം. മകളെ വീടാണ്, ഫാത്തിമാബിയുടെ വീടാണ്. അലി റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാണ് വീട്ടിലേക്ക്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അറബികൾക്കൊരു സ്വഭാവമാണ്, കൂടെ ഈത്തപ്പഴം വേണോ? വയനാട്ടുകാർക്ക് പപ്പടം വേണ്ടതുപോലെ അറബികൾക്ക് ഈത്തപ്പഴമാണ്. ആ ഈത്തപ്പഴം കൂടെ ഉണ്ടായാലേ ഭക്ഷണം ഇറങ്ങൂ. എന്താ ചിരിക്കണ? ഇവിടെ പപ്പടല്ലേ? പപ്പടം തന്നെയല്ലേ? ആണോ? പപ്പടം തന്നെയാണോ? സുബ്ഹാനല്ലാഹ്. ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് പിന്നെ മലപ്പുറം ജില്ലയിൽ ചെമ്മാട് പഠിക്കാൻ പോയി. എന്റെ കർണാടകയിലെ മംഗലാപുരത്തുനിന്ന് 5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം എന്റെ കളസയിലെത്താം. കളസയിലെത്താന്ന് പറഞ്ഞാൽ കളസ എന്ന് പറഞ്ഞാൽ ഇവിടെ ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ പോയി. എങ്ങോട്ട്? നിങ്ങളൊന്ന് ചിന്തിക്കണം. ചിക്കമംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് 5 മണിക്കൂർ, അവിടുന്ന് ചെമ്മാട്ടേക്ക് എത്ര മണിക്കൂർ എന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി. മലപ്പുറം ജില്ലയിലാ, മമ്പുറത്തിനടുത്ത്. ആദരണീയരായ ശൈഖുന മുഹീസുന്ന ഉസ്താദ് അവരുകൾ, പുന്മൾ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. അങ്ങനെ അവിടെ പഠിക്കാനെത്തിയപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മുത്താലിം ഞാനാണ്. എന്നെക്കാളും ചെറിയ കുട്ടികൾ വേറെ ഇല്ല. ബാക്കിയൊക്കെ കാഴ്ചയിൽ തന്നെ വലിയ മുദരിസ്മാര ലുക്കാണ്. ഓരോരുത്തർ താടിക്ക്. ഞാൻ അവിടെ പോയി പഠിക്കാൻ തന്നെ പേടിച്ചു ആദ്യം. എന്നെ എടുക്കാൻ തന്നെ ഉസ്താദ്മാർ മടിച്ചു ആദ്യം. പിന്നെയാണ് എന്നെ പിന്നെ പല റെക്കമെൻഡ് വന്നപ്പോ ഏതായാലും എടുത്തതാണ്. ആ എടുത്തത് കൊണ്ട് ഹൈറായി എന്ന് 2 വാക്ക് എനിക്ക് പറയാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഉസ്താദിന്റെ ദർസിൽ പഠിക്കാൻ പോയപ്പോ എനിക്ക് ആദ്യം ക്യാൻറ്റീനിലായിരുന്നു ഭക്ഷണം. അപ്പൊ ക്യാൻറ്റീന്റെ ഭക്ഷണം അവിടുത്തെ അത്ര റാഹത്ത് കുറവുണ്ടായിരുന്നു. അപ്പൊ ഭക്ഷണം മുത്താലിമീങ്ങൾക്ക് ഓരോ വീട് ഏൽപ്പിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു. കുരിക്കൾ പറഞ്ഞിട്ട് അവ മരിച്ചുപോയി. അള്ളാഹു അവളെ ആഖിറ വിളിച്ചാക്കി കൊടുക്കട്ടെ. അങ്ങനെ കുരിക്കളോട് ഞാൻ മെല്ലെ പോയിട്ട് പറഞ്ഞു, എനിക്ക് ഒരു വീട് ഭക്ഷണത്തിന് ഒരു ചെലവ് വീട് കിട്ടിയ വലിയ സന്തോഷമാണ്. ഞാൻ നിങ്ങൾക്ക് ദുആർക്കാണെന്ന് പറഞ്ഞാലോട്. അപ്പൊ അയാൾക്ക് വലിയ സന്തോഷമായി. ഞാനൊന്ന് ചെറുതാണ്, താടിമീശ ഒന്നുമില്ല, ചെറിയ കുട്ടി. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, കുറച്ച്
നടക്കേണ്ടി വരും, കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞു നല്ല ഭക്ഷണം കിട്ടുകയാണെങ്കിൽ എത്ര നടന്നാലും എന്താ കിട്ടുന്ന നല്ല ഭക്ഷണമല്ലേ. ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി, ഇയാളെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഒരു സീനിയർ മുത്താലിമിനെ കാണിച്ചിട്ട് പറഞ്ഞു ഇയാളെ കൂടെ പോയാൽ മതി. ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം. അങ്ങനെ പിറ്റേന്ന് ഉച്ചക്ക് ആദ്യമായിട്ട് നടാന് ആദ്യമായിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്, അങ്ങനെ പോയി. വീട്ടിന്റെ വാതിൽ തുറന്നു തരുന്നത് തന്നെ ഈ മനുഷ്യൻ തന്നെയാണ് കുരിക്കൾ. അപ്പൊ അയാളെ വീട്ടിലേക്ക് തന്നെയാണ് അയാൾ വിളിച്ചിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞിട്ടില്ല. ഞാൻ അയാളെ നോക്കിയപ്പോ ഞാനും ചിരിച്ചു, അയാൾ എന്നെ നോക്കിയപ്പോ അയാളും ചിരിച്ചു. ചിരിച്ചതിന്റെ മാന എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലേ, പെങ്ങളും ചിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ഞാൻ അന്ന് ഉച്ച ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ മടങ്ങി വരുന്ന സമയത്ത് എന്നോട് വീട്ടിലെ ഉമ്മ എന്നോട് ചോദിച്ചു, മുഴിയാരെ നിങ്ങൾ കപ്പ ബിരിയാണി കഴിക്കുമോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ആ ഒരൊറ്റ ചോദ്യം ചോദിച്ചപ്പോ ഒരാഴ്ച കാലം ഞാൻ പിന്നെ ആ വീട്ടിൽ ഭക്ഷണത്തിന് പോയിട്ടില്ല. ഒരാഴ്ച കാലം ഞാൻ പോയില്ല. കപ്പ ബിരിയാണി കഴിക്കോ എന്നൊറ്റൊരു ചോദ്യം ഞാൻ പിന്നെ കഴിക്കാൻ പോയില്ല. അങ്ങനെ ഇയാൾ വന്ന് മധുര ചോദിച്ചു, വീട്ടുകാരൻ വന്ന് കുരിക്കൽ വന്ന് മധുര ചോദിച്ചു, എന്താ മൊയിലാരുട്ടി? മൊയിലാരുട്ടിയാ? മൊയിലാറായിട്ടില്ല, അപ്പൊ മൊയിലാരുട്ടി ആയിട്ടുള്ളൂ. എന്താ മൊയിലാരുട്ടി മുസ്ലാരുട്ടി വരാത്തത്? ഒരാഴ്ച ആയാലോ. ഞാൻ വരൂല, എനിക്ക് കപ്പ ബിരിയാണി കഴിച്ചിട്ടൊന്നും ശീലല്ല. എന്താ കാരണം? യാ അല്ലാഹ്, കപ്പ എന്ന് പറഞ്ഞാല് ഈ ഭാഷയിലൊക്കെ പൂള അല്ലേ, പൂള എന്നാണ്. എന്റെ ഭാഷയില് കപ്പ എന്ന് പറഞ്ഞാല് തവള. എങ്ങനെ ഉണ്ടാവൂ? അപ്പൊ ഞാൻ അവിടുന്ന് കൂട്ടി കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ തവള ബിരിയാണി. കപ്പ എന്നല്ലോട്ടോ, കപ്പാനാണ്. അപ്പൊ ഞാൻ എന്താ തെറ്റിദ്ധരിച്ചത്? ഈ പറഞ്ഞത് കേട്ടതിൽ എനിക്ക് അബദ്ധം പറ്റി പോയോന്നാ. അപ്പൊ ഞാൻ അങ്ങനെയല്ലേ കൂട്ടാ, പരിചയമുള്ള ഒരു പദമല്ലേ ഞാൻ കൂട്ടാ. എനിക്ക് തീരെ പരിചയം ഇല്ലാത്തതാണ് കപ്പ, എനിക്ക് ആകെ പരിചയമുള്ളത് കപ്പയാണ്. അപ്പോ നടാന തുടക്കത്തിലാ, പിന്നെ ഞാൻ പോയില്ല. പിന്നെ എന്നോട് മനസ്സിലാക്കിയത് തവളയല്ല പൂള, പൂളർച്ചയാണ്. ഞാൻ പിന്നെ ഒരു ദിവസം രണ്ടു വട്ടമൊക്കെ പോകാൻ തുടങ്ങി. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മുത്തുനബിതങ്ങളെ വീട്ടിൽ നടന്നൊരു തമാശയാണ്, മുത്തുനബിതങ്ങളിൽ മാതൃകയുണ്ട്. അതാ നബിതങ്ങളെ പ്ലേറ്റിന്റെ മുന്നിൽ ഈത്തപ്പഴമുണ്ട്, അലീബ് നബി താലിബ് തങ്ങളെ പ്ലേറ്റിന്റെ മുന്നിൽ ഈത്തപ്പഴമുണ്ട്, ഇപ്പുറത്ത് ഫാത്തിമ ബീവിയുടെ പ്ലേറ്റിന്റെ മുന്നിൽ ഈത്തപ്പഴമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം കഴിച്ചിട്ട് അതിൽ നിന്നുള്ള കുരു, ആ കുരു നേരെ അലി റളിയല്ലാഹുവിന്റെ പ്ലേറ്റിന്റെ മുന്നിലങ്ങിട്ടു. ഇത് ഇട്ടപ്പോ മകൾക്ക് തോന്നി എന്തോ ഒരു കളി ഇവിടെ നടക്കുകയാണ്. ഇപ്പൊ ധൈര്യത്തിൽ കളിക്കാൻ ബാപ്പ കൂടെയുണ്ട്. ബാപ്പയാണല്ലോ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്നെ ചെയ്തു. ആ ഈത്തപ്പഴം കഴിച്ചിട്ട് അതിന്റെ കുരു അങ്ങ് എടുത്തിട്ട് നേരെ ഭർത്താവിനെ പ്ലേറ്റിൽ അങ്ങ് മുന്നിലിട്ടു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കമന്റ് പറയാൻ തുടങ്ങി. എന്താ കമന്റ്? എന്താ കമന്റ്? കമന്റ് അന്നും ഉണ്ട്, പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ വാട്സപ്പ് എത്തിയപ്പോഴാണ് നമുക്ക് കമന്റ് ഓർമ്മ വന്നത്. മുത്തു നബി തങ്ങളെ കാലത്ത് തന്നെ കമന്റ് ഉണ്ട്. കമന്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയലെന്നല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഈത്തപ്പഴത്തിന്റെ കുരു മരുമകന്റെ പ്ലേറ്റിന്റെ മുന്നിലങ്ങ് ഇട്ടിട്ട് പറഞ്ഞു, നല്ലൊരു മരുമകനാ എനിക്ക് കിട്ടിയത്. എന്റെ മോള് ഫാത്തിമക്ക് നല്ല പുതിയാപ്പിട കിട്ടിയിട്ടുണ്ടോ? എന്തേ കാരണം? എന്റെ ഈത്തപ്പഴം കൂടി എടുത്ത് തിന്നിരിക്കുകയാണ്. കാരണം നബി തങ്ങളെ പ്ലേറ്റിന്റെ മുന്നിൽ ഈത്തപ്പഴവും ഇല്ല, കുരുവും ഇല്ല. അപ്പൊ അതൊക്കെ നേരെ കുരു അങ്ങെടുത്ത് അങ്ങോട്ടിട്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവിക്ക് തോന്നി ഇപ്പൊ ഭർത്താവിനോട് കളിക്കാൻ നല്ല നേരാണ്, ബാപ്പുണ്ട്, ബാപ്പുള്ളതുകൊണ്ട് ഭർത്താവ് എന്നെ ഒന്നും പറയില്ല. ഫാത്തിമ ബീയും പറഞ്ഞു, നല്ലൊരു ഭർത്താവാ എനിക്ക് കിട്ടിയത്. എന്റെ കാരണം? എന്റെ ഈത്തപ്പഴം കൂടി, എന്റെ ഉപ്പാന്റെ ഈത്തപ്പഴം, എന്റെ ഈത്തപ്പഴം രണ്ടും കൂടി എടുത്ത് കഴിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, എല്ലാ കുരു അങ്ങ് മുന്നിൽ വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ നടക്കുന്ന തമാശയാണല്ലോ. കേട്ടപ്പോ അലിയുബ്നു അബീ ത്വാലിബ് തങ്ങളെ മുഖം കൽത്തപ്പം പോലെ മാറിയില്ല. കുടുംബ ജീവിതത്തിന് മാതൃകായോഗ്യമായ ജീവിതം ആലോകരോട് കാണിച്ചു തന്ന കുടുംബമാ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല അമ്മോശനാ കിട്ടിയത്. ഭർത്താവിന്റെ ഉപ്പൊക്കെ അമ്മോശനല്ലേ? നല്ല മോശനാ കിട്ടിയത്. എന്തേ കാരണം? മുത്തുനബിതങ്ങൾ വലതു ഭാഗത്തുണ്ട്, ഹബീബായ തങ്ങളെ വലതോട്ട് വലത്തോട്ടങ്ങ് തിരിഞ്ഞിട്ട് പറഞ്ഞു, നല്ല മോശനാ എനിക്ക് കിട്ടിയത്. എന്തേ കാരണം? ഞാനാണെങ്കിലോ ഈത്തപ്പഴം കഴിച്ചിട്ട് കുരുവെങ്കിലും ബാക്കി വെച്ചിരിക്കുകയാണ്. എന്റെ അമ്മോശം കാക്കയാണെങ്കിലോ നേരത്തെ ഈത്തപ്പഴം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കുരു കാണുന്നില്ലല്ലോ. അപ്പൊ ഈത്തപ്പഴവും കഴിച്ചു, അതിനെ പുറമെ കുരും കൂടി കഴിച്ചു തീർത്തിരിക്കുകയാണ്. എന്നിട്ടൊരൊറ്റ ചിരിയാണ് ഈ തമാശയങ്ങ് കേട്ടപ്പോ. ഫതബസ്സമ റസൂലുള്ളാഹ്.
പിന്നെ ആയിഷ ബീവിയോട് അങ്ങോട്ട് പറയേണ്ടതില്ല. ആയിഷ ബീവി ഇടത് ഭാഗത്തായി ഇരിക്കുന്നത്. ആയിഷ ബീവിയോട് പറഞ്ഞാണ് ഈ പറഞ്ഞത് എന്നെ അങ്ങോട്ട് വെച്ചു കൊടുത്താ മതി കേട്ടോ. ഫാത്തിമ ബീവിയാണ്, ഫാത്തിമ ബീവി അങ്ങ് ചിരിക്കുകയാണ്. നോക്ക് ഒരു കുടുംബം എങ്ങനെ വേണമെന്ന് മുത്തുനബി തങ്ങളെ ജീവിതത്തിലുണ്ട്. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് എന്റെ സംസാരം നിർത്തുന്നു. എല്ലാ പരിഷ്കാരങ്ങളും വലിച്ചെറിയണം, തോന്നിവാസങ്ങളെ വലിച്ചെറിയണം, ഹബീബായ തങ്ങളെ പ്രിയം വെച്ചണം. ഒരൽപനേരം മദീനയിലേക്ക് മനസ്സിരിക്കണം. കുറെ നേരായല്ലോ നിങ്ങൾ ഇരിക്കുന്നത്, ഒന്ന് എണീറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നാ മതി. ഇരിക്കൽ നിർബന്ധമായവർക്ക് ഇരിക്കാം, ഒരൽപം എണീറ്റ് നിന്നാ മതി. അല്ലാഹു നമ്മുടെ സദസ് കബൂൽ ചെയ്യട്ടെ. ഒരൽപനേരം മനസ്സങ്ങ് മദീനയിലേക്ക് തിരിച്ചോ. ഏത് മദീനയാണ്? കൈഫ മക്കി അതാ മുജ്കോ കർദേം ഖുദാ മാംഗതാ ഹേ ദുആമേ മദീനേ ചലാ. മുസ്കുരാഹേ ലഗി ദിൽ കോ ഹർ യേക്ലി ജുമ ഥാ ജോ മദീനേ ചലാ. മദീന മേര ദിൽ മദീന മേര ജാന മേര ദിൽ തടപ് റഹാ ഹേ. മദീനയെ കേൾക്കുമ്പോ വെമ്പൽ കൊള്ളാത്ത ഹൃദയമുണ്ടോ? കാരണം ആ മദീന ആരുടേതാ? ആ മദീനയിൽ വിശ്രമിക്കുന്ന നേതാവാരാ? സബ്സ അല വ ഔല ഹമാരാ നബി ദോനോ ആലം കദൂല ഹമാരാ നബി അപ്ന മൗല കപ്യാരാ ഹമാരാ നബി താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ ഹബീബായ തങ്ങളെ പ്രിയം വെച്ച എത്ര മഹാന്മാരാ? മദീനയെ പ്രിയം വെച്ച എത്ര മഹാന്മാരാ? അറിയില്ലേ ചെറുപ്പക്കാരെ, ഈമാനുള്ള സഹോദരിമാരെ, ഇന്ത്യയിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം, അതുപോലെയുള്ളൊരു സംസ്ഥാനമാണ് യു പി ഉത്തർപ്രദേശ്. ആ സംസ്ഥാനത്തിൽ ഒരു അനുഗ്രഹീത പ്രദേശമുണ്ട്, അതിന്റെ പേരാണ് ബരേൽവീശ്വരി. ആ ബരേൽവിയിൽ മറപ്പെട്ട് കിടക്കുന്ന ഹബീബായ തങ്ങളുടെ വലിയ അനുരാഗിയുടെ മക്ബറയുണ്ട്. ആരാണതെന്നറിയാമോ? മുജദ്ദിദേ ദീനോ മില്ലത്ത് ആലാ ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഫാസിലെ ബരേൽവി റഹ്മത്തുല്ലാഹി അലൈഹി. എത്ര കണ്ട ആ മദീനയെ പ്രിയം വെച്ചത്. മദീനയിലൂടെ നടന്നു പോകുമ്പോ മഹാനവരകളുടെ കാലിൽ മുള്ള് തരിക്കുകയാണ്, കാലിൽ മുള്ള് പതിയുകയാണ്. അപ്പോഴാണ് കാലിൽ പതിഞ്ഞ മുള്ളങ്ങെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു, മുള്ള് നീ സാധാരണ മുള്ളല്ല, എന്റെ നേതാവിന്റെ മദീനയിലെ മുള്ളാണ്. നീ എന്റെ കാലിൽ പതിയാ മാത്രം അത് പതിച്ചിട്ടില്ല, അഹമ്മദ് റസയുടെ മനസാന്തരങ്ങളിൽ പതിയേണ്ട മുള്ളാണ്. ഹബീബായ തങ്ങളെ നാട്ടിലെ മുള്ളങ്ങെടുത്ത് മനസ്സിലങ്ങ് കുത്തിവെച്ചു. അതുകൊണ്ടാണല്ലോ അറിയാമോ, മഹാനവരികൾ വഫാത്താകുന്ന സമയത്ത്, മഹാനവരികൾ വഫാത്താകുന്ന സമയത്ത് ശിഷ്യന്മാരെ അടുത്തേക്ക് മാടി വിളിച്ചിട്ട് പറയാണ്, മക്കളെ മക്കളെ, ഞാനിതാ വഫാത്താകാൻ പോവാണ്, ഞാനിതാ വഫാത്താകാൻ പോവാണ്. എനിക്ക് വേണ്ടി എന്നെ മറവ് ചെയ്യാനായി നിങ്ങൾ കുഴിക്കുന്ന പാരിടമുണ്ടല്ലോ, നിങ്ങൾ കുഴിക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബർ ഞാൻ പറയുന്ന പോലെയാകണോ? ഞാൻ പറയുന്ന പരുവത്തിലാകണോ? ശിഷ്യഗണങ്ങൾ ഉസ്താദിനോട് ചോദിക്കുകയാണ്, അതെങ്ങനെയാ ഉസ്താദ്?
കൂടാതെ പറയാണ് മക്കളെ എന്നെ കൊണ്ടുപോയി, അതാ ഞാൻ മരിച്ച എന്നെ കൊണ്ടുപോയി കബറിൽ അങ്ങ് മറവ് ചെയ്യുമ്പോ എന്റെ കബറിൽ എനിക്ക് എണീറ്റു നിൽക്കാനുള്ള സ്പേസ് വേണോ, എണീറ്റ് നിൽക്കാനുള്ള ഗ്യാപ്പ് വേണോ? ശിഷ്യഗണങ്ങൾ ചോദിച്ചു, ഓ ക്യൂ കേ ഹസര, അതെന്തിനാ മൗലാന, അതെന്തിനാ ഉസ്താദ്? അപ്പോഴാണല്ലോ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറയുന്നത് മനസ്സിലങ്ങ് കുത്തിവെക്കണേ. ഉമ്മമാരെ നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ, ഈമാനുള്ള സഹോദരിമാരെ നിങ്ങളിത് ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. മഹാനവരുകൾ പറയാണ്, ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങളതാ കബറിൽ മറവ് ചെയ്താൽ എന്റെ കബറിലേക്ക് എന്നെ സ്വാഗതം ചെയ്യാൻ ഒരു നേതാവ് വരികയാണ്. ആരാണ് ആ നേതാവെന്നറിയാമോ? സമീനോ സമാ തുമാരേ മക്കീനോ മക്കാ തുമാരേ ബനെ ദോ ജഹാ തുമാരേ. ഈ കാണുന്ന ഭാനലോകത്ത് അല്ലാഹ് പടച്ച ഏതൊരു നേതാവിനാണോ, ഈ കാണുന്ന ഭൂമി ലോകത്ത് അല്ലാഹ് സൃഷ്ടിച്ചത് ഏതൊരു നേതാവിനാണോ, ആ നേതാവ് ഉറക്കെ പറയൂ അനുരാഗികളെ, മുഹമ്മദുൽ റസൂലുള്ളാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ സ്വാഗതം ചെയ്യാനായി എന്റെ പാരിടത്തേക്ക് വന്ന ആ നേതാവിനെ ബഹുമാനിച്ച് എനിക്ക് എണീറ്റു നിൽക്കാൻ കഴിയണോ? അതുകൊണ്ട് എനിക്കുള്ള കബറ് എണീറ്റു നിൽക്കാനുള്ള സ്പേസുള്ള കബറാകണോ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിബിധങ്ങളെ പ്രിയം വെച്ച എത്ര മഹാന്മാരാ. ബഹുമാനപ്പെട്ട സയ്യിദുബ്ന ഖാരിജ റളിയല്ലാഹുവൻ, സയ്യിദുബ്ന ഖാരിജ റളിയല്ലാഹുവൻ വഫാത്തായപ്പോ മഹാനവരുകളുടെ ജനാസയെ സ്വാഗതം ചെയ്യാൻ ഹബീബായ തങ്ങൾ എത്തിയല്ലോ. അഹ്മദുൽ ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ദുനിയ ബിൽ മിനഹിൽ മുഹമ്മദിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖഫാജി റളിയല്ലാഹു അൻഹു നസീമുർ റിയാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ തത്തുല്യമായ സംഭവങ്ങൾ ഒട്ടനവധി നിരവധി പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദുബ്ന ഖാരിജ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. എങ്ങനെയാ വഫാത്താകുന്നത്? മദീനയിലൂടെ നടക്കുന്നു, അപ്പോഴാണ് നിലത്തങ്ങ് വീണുപോയി. എല്ലാരും വന്ന് നോക്കുമ്പോ ഫഖറ മയ്യിതാ, മയ്യിത്തായിരിക്കുകയാണ്. ആ മയ്യിത്തിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. പകലങ്ങ് കഴിഞ്ഞു, മഗ്‌രിബിന്റെ നേരമായി, മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞു. ഫഇദാ ബൈനൽ ഇശാഇനി, മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയമാണ്. ആ മയ്യത്തിന്റെ പരിസരത്തിരുന്ന് സ്ത്രീകളെല്ലാം കരയുകയാണ്. അപ്പോൾ അറബി പദം വന്നു, രണ്ട് പദം അവിടെ